ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാലു ലെമി വ്ളോഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഉഴുന്ന ദോശ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അര കിലോഗ്രാം പച്ചരിയും ഒരു ഗ്ലാസ് ഉഴുന്നും. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. നമുക്കിത് 8-9 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ട് കഴുകിയെടുക്കാം. രണ്ടും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പരുവത്തിലായിരിക്കണം മാവ്. വെള്ളം കൂടാനേ പാടില്ല. ഇനി നമുക്ക് അടുത്തത് അരച്ചെടുക്കാം. ബാക്കിയുള്ള അരി അരച്ചെടുക്കുമ്പോൾ കുറച്ച് ചോറും ബേക്കിംഗ് സോഡയും അതിലേക്ക് ആഡ് ചെയ്യുക. ഇത് നന്നായി അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ ആകണം. മാവി പരുവത്തിൽ തന്നെ ആയിരിക്കണം. വെള്ളം കൂടാനേ പാടില്ല കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ. ഞങ്ങൾ ഈ മാവ് അരച്ച് വെച്ചതിന് ശേഷം 12 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എത്ര സമയം കൂടുതൽ വെക്കുന്നോ അത്രയും ദോശ നന്നാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. മാവ് നല്ല കട്ടിയായിരിക്കും, അതുകൊണ്ട് അതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്. ഇനി നമുക്ക് ദോശ ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു വലിയ പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ദോശക്കല്ലിലും ചെയ്യാട്ടോ. കുറച്ച് മാവ് അതിലേക്ക് ഒഴിച്ചിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ കറക്കി കൊടുക്കുക. ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അപ്പം നമ്മുടെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലതും ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒന്നും കൂടിയും ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബിക്കോസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെൽ ഐക്കൺ അമർത്തുക.